ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു എൻഗേജ്മെൻ്റ് ഷൂട്ടാണ്. ഞായറാഴ്ച ആണിന്ന്. നമ്മളിവിടെ വന്നിട്ട് ബ്രൈഡ് ഒന്നും എത്തിയിട്ടില്ല. വെളിയനല്ലൂർ അമ്പലത്തിലാണ് ഇന്നത്തെ ഷൂട്ട്. അപ്പം ബ്രൈഡ് എത്തിയിട്ടില്ല. നമ്മൾ വന്നിട്ട് ഇപ്പോൾ അരമണിക്കൂറായി. അപ്പം അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ നൈസാണ്, അമ്പലത്തിനോട് ചേർന്ന ആറും കാര്യങ്ങളൊക്കെ വേണം. അപ്പം ഞാനിതെല്ലാം ഒന്ന് കാണിച്ചു തരാം. അമ്പലത്തിൻ്റെ താഴെ ആറിനോട് ചേർന്ന ഭാഗമാണിത്. ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞു ഇവിടുന്ന് മേലോട്ട് കയറി പോയി കഴിഞ്ഞാൽ കാണാൻ നല്ല സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ മേലോട്ട് കയറി പോവാണ്. ഇവിടെ ഇങ്ങനെ കയറി വന്നപ്പോഴത്തേന് ഇവിടുന്ന് ആറിലോട്ട് പോകുന്നൊരു ചെറിയൊരു വഴിയുണ്ട്. അതുവഴി നടന്നുപോയി ആറിൻ്റെ സൈഡിലെത്താൻ പറ്റും. അനുവിന് ഞാൻ വരുന്നതിന് ഇവിടെ ചാടി കയറി പോകുന്നുണ്ട്. അവൻ ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് ആറിൻ്റെ അങ്ങോട്ട് അവിടെ പാറയിലേക്ക് കയറി നിൽക്കാൻ പറ്റും. നൈസാണ്. ബാക്ക്ഗ്രൗണ്ട് നല്ല കത്തി കിടക്കുന്നുണ്ട്. കറക്റ്റ് കാണാൻ പറ്റില്ല. ഞാൻ അവിടെ ചെന്ന് കറക്റ്റ് അവിടെ അമ്പലത്തിൻ്റെ സൈഡിൽ ഒരു ബലി ഇടുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് നടന്ന് അവിടെ ഒരു വഴിയുണ്ട്. അതുവഴി കയറി നമുക്കിവിടെ ആറിൻ്റെ സൈഡിൽ വരാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പൊക്കത്തിലുള്ള പാറയൊക്കെ, അതിൻ്റെ മേളിൽ നമുക്ക് നിൽക്കാം. ഒരുപാട് ഡേഞ്ചറൊന്നുമല്ല. താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ഡേഞ്ചറാണ്. വെള്ളം നല്ലപോലെ പതിഞ്ഞു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് ആറിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്കിങ്ങനെ വന്ന് നിൽക്കാൻ പറ്റും. അമ്പലത്തിൽ ഒരു ആനയുണ്ട്. അത് 13 വയസ്സിലങ്ങാണ്ട് ആരോ നടക്കിയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പേര് അറിയത്തില്ല, അതൊക്കെ ചോദിക്കണം. പിന്നെ അതിപ്പം മദപ്പാടില്ല. ഒരു 4-5 മാസമായിട്ട് അതിപ്പം മദപ്പാടിലാണ്. അപ്പം ഞങ്ങൾ കണ്ടപ്പം 4 കാലും കെട്ടിയിട്ട് അവിടെ ഇട്ടേക്കും. അതിൻ്റെ തീറ്റയൊക്കെ സൈഡിൽ ഫുള്ളിങ്ങനെ നിറഞ്ഞു കിടക്കും. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കാം. അപ്പോൾ അതിന് അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് അടുത്തോട്ട് പോയില്ല, വീഡിയോ എടുത്തില്ല. എന്നിട്ട് പറ്റുവാണെങ്കിൽ, അവർ സമ്മതിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് വീഡിയോ എടുത്ത് കാണിക്കാം. ഇതാണ് ഇവിടുത്തെ ആന. മണികണ്ഠൻ എന്നാണ് ആളുടെ പേര്. പക്ഷെ ഇപ്പം മദപ്പാടിലാണ്. കണ്ട 4 കാലും കെട്ടിയിട്ടേക്കുക. അതിനടുത്ത് ആൾക്കാർ, പാപ്പന്മാർ പോലും അങ്ങനെ അടുത്ത് പോകത്തില്ല. രാവിലെ നമ്മൾ വന്നപ്പം തോട്ടി വെച്ചാണ് ഈ തീറ്റയൊക്കെ, വേസ്റ്റ് തീറ്റയൊക്കെ മാറ്റിക്കൊണ്ടിരുന്നത്. അടുത്തങ്ങനെ ആരും പോകത്തില്ല. ഒരു 3-5 മാസമായിട്ട് മദപ്പാടിലാണ് എന്നാണ് ഇവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് കുറേ എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞതിൻ്റെ ഇതായിരിക്കണം എന്നാണ് പറഞ്ഞത്. കേട്ടോ, 4 കാലും കെട്ടിട്ടേക്കുക. പതിമൂന്ന് വയസ്സുള്ളപ്പം ഈ ആനയെ ഒരാൾ ഇവിടെ ഉള്ളൊരു ആൾ നടക്കിയിരുത്തിയതാണ്. അപ്പം മണികണ്ഠൻ എന്നാണ് ആനയുടെ പേര്. പക്ഷെ ആൾ നോർമലി ശാന്തനാണ്, കുഴപ്പമൊന്നുമില്ല. ഈ മദപ്പാടിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ നേരത്തെ വന്നതാണ്. ഇവിടെ കസ്റ്റമർ ആരും വന്നിട്ടില്ല. കണ്ട ആരുമില്ല. കസേരയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഫസ്റ്റ് വരുന്നത് നമ്മളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ സമയം കിട്ടിയത്. സാധാരണ വർക്കിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ധൃതിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് അതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ചെയറിട്ടേക്കുന്നവിടെ കാണിച്ചു തരാം. അമ്പലത്തിൻ്റെ നടയുടെ നേരെ ഓപ്പോസിറ്റ് പടി ഇറങ്ങി വരുമ്പോൾ കറക്റ്റ് ആറിലോട്ടാണ് ഇറങ്ങുന്നത്. നല്ല ആഴമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. നല്ല ഓളം തള്ളുന്നുണ്ട്. അതുകൊണ്ട് അധികം താഴോട്ട് നമ്മൾ പോകുന്നില്ല. അമ്പലത്തിൻ്റെ ഈ പുഴയിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണിത്. അതാണ് ഈ പടി ഇറങ്ങി വരുമ്പോൾ കറക്റ്റ് പുഴയിലേക്കാണ് ചെന്ന് കയറുന്നത്. അമ്പലത്തിൻ്റെ കുറച്ച് ഇപ്പുറത്തുള്ള ഒരു നടയാണ്. അപ്പോൾ അവിടെയും കറക്റ്റ് നേരെ ഫേസ് ചെയ്തിട്ട് ആറിലോട്ട് ഇറങ്ങാനുള്ള ഒരു വഴിയുണ്ട്, പടി അടിച്ചിട്ടുണ്ട്.
അപ്പം നമ്മൾ ഇവിടുന്ന് വിടുവാണ്. മഴയായതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല മഴയായിരുന്നു. അപ്പോൾ ഇപ്പം ഷൂട്ട് കഴിഞ്ഞ് നമ്മളിവിടെ ഇറങ്ങുവാണ്. അപ്പോൾ ഓക്കെ.